നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 25,016 വോട്ടിനാണ് ഉമാ തോമസ് വിജയിച്ചിരിക്കുന്നത്. ഏകദേശം 54% ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, പോൾ ചെയ്തതിൻ്റെ 54%. ഈ കാര്യം നേരത്തെ പ്രഖ്യാപിച്ച ഒരു ചാനലും ഒരു പത്രവും ഒരു സോഷ്യൽ മീഡിയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രൈം ഈ കാര്യം ഇലക്ഷൻ്റെ തലേ ദിവസം തന്നെ പുറത്തുവിട്ടിരുന്നു. അത് എൻ്റെ റിപ്പോർട്ടല്ലായിരുന്നു, ഇൻ്റലിജൻസ് ഗവൺമെൻറ് കൊടുത്ത, പിണറായി വിജയന് കൊടുത്ത റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം 25,000 വോട്ടിന് മേതെയുള്ള ഭൂരിപക്ഷത്തിന് ഉമാ തോമസ് വിജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം 52% വോട്ട് കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 54% വോട്ട് കിട്ടി എന്ന് മാത്രമല്ല, 25,016 വോട്ടിന് കൃത്യമായിട്ട് ഉമാ തോമസ് വിജയിച്ചിരിക്കുകയാണ്. അതായത് ക്രൈം നേരത്തെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് സത്യമായി വരുന്നു എന്നുള്ളതാണ് സത്യം. ഇൻ്റലിജൻസ് റിപ്പോർട്ട് കയ്യിലിരിക്കുകയാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഇത് ഗവൺമെൻറ്റിന് ഉള്ള മാറ്റുരയ്ക്കലാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള വോട്ടാണ്, ഈ ഗവൺമെൻറ് ഇതുവരെയുള്ള പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവിച്ചത്. സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും കൃത്യമായി അറിയുന്ന കാര്യത്തിൽ പിണറായി വിജയനെ നെഞ്ചത്തിട്ട് കുത്തിയതാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഈ കാര്യം ഞങ്ങൾ പറയുന്നത് ശരിയാണോ അല്ല, നിങ്ങളെ കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ അതേപടി പുറത്തുവിടുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞത് ഒരു അക്ഷരം മാറ്റാതെ അതേപടി ആ വീഡിയോ, ഇതോടൊപ്പം ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി പ്രസിദ്ധീകരിക്കുന്നു. അതായത് ക്രൈം നേരത്തെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് സത്യമായി മാറുന്നു. അതായത് വെറും ഇലക്ഷന് മുമ്പാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന് കൊടുത്തിട്ടുള്ളത്, അതിലൊരു അക്ഷരം പോലും തെറ്റാതെയാണ്, അത്രയും കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് ഇൻ്റലിജൻസ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തെളിയാണ്. പലരും എന്നോട് ആക്ഷേപിക്കാറുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പല കള്ളത്തരങ്ങളും പറയാറുണ്ടല്ലോ, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, ക്രൈം അങ്ങനെ ഒരു കാര്യം പറയാറില്ല. എന്നാൽ ഇന്നലെയൊക്കെ പത്രത്തിൽ ചില വാർത്തകളെ കണ്ടു, 1,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഇൻ്റലിജൻസ് പറഞ്ഞത് എന്നത് കള്ളമാണ്. 25,000 വോട്ടിന് മേതെ UDF ജയിക്കുമെന്ന് കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പറയുന്നതല്ലോ, നേരത്തെ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ലേ, ആ വീഡിയോ നമുക്ക് പൂർണ്ണമായി ഒരിക്കൽ കൂടി കേൾക്കാം. നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി പ്രചരണം അവസാനിക്കും. നാളെ മൗന പ്രചരണമാണ്, മറ്റന്നാളാണ് ഇലക്ഷൻ നടക്കുന്നത്. എന്നാൽ പിണറായി വിജയന് ഞെട്ടിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു, അതിൽ വിശദമായ ഒരു റിപ്പോർട്ട് ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 52% വോട്ട് നേടി ഉമാ തോമസ് വിജയിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം 25,000 വോട്ടിന് മേതെ ഭൂരിപക്ഷത്തിന്, ചിലപ്പോൾ 35,000 വരെയൊക്കെ ഭൂരിപക്ഷത്തിന് അവർ ജയിക്കാമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന് പോലീസ് നൽകിയിരിക്കുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, അതായത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനം നമ്മൾ മനസ്സിലാക്കുക, കാലാകാലങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഹെഡായ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സംഭവങ്ങളുടെ പിന്നിലും കൃത്യമായ വിവരങ്ങളായിരിക്കും അവർ കൊടുക്കുക. ഈ ഓരോ ഇലക്ഷനിലും അവർ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കും. ഇവിടെ തൃക്കാക്കരയെ സംബന്ധിച്ചുള്ള ഇലക്ഷനിലും അവർ ആദ്യഘട്ട ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു, വീണ്ടും കൊടുത്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PT തോമസിൻ്റെ വ്യക്തിത്വം തന്നെയാണ് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രീയം ഈ മണ്ഡലത്തിലെല്ലാ ജനങ്ങളെയും ആകർഷിച്ചിട്ടുണ്ട്, മാത്രമല്ല അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം മരിച്ചപ്പോഴുണ്ടായിട്ടുള്ള വികാരം, എല്ലാവർക്കും ഉണ്ടായ ദുഃഖം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു സഹാനുഭൂതി അല്ല, സ്നേഹം അവരുടെ ഭാര്യയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് രാഷ്ട്രീയത്തിലുപരി, ജാതിക്കുപരി, മതത്തിലുപരി, മറ്റു ഘടകങ്ങൾക്കെല്ലാം ഉപരി അദ്ദേഹത്തോടുള്ള പ്രത്യേക താല്പര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവസാനം വന്ന് നിൽക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട നടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടമാണ്. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട നടിക്ക് ഇപ്പോൾ നീതി കിട്ടുവാൻ ഒരു കേസ് പോലും എടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള ആ പോരാട്ടമാണ് അദ്ദേഹത്തെ അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ അദ്ദേഹത്തുള്ള ആദർശധീരത,
അദ്ദേഹം ആ ആദർശ ധീരത തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും സവിശേഷതയുള്ളത്. അതിനെ ആരും തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പോലും മരിച്ചപ്പോൾ ആ ആദർശ ധീരതയെ വാനോളം പുകഴ്ത്തിയിട്ടുള്ളതാണ്. എന്തിനെ യൂസഫ് അലിയെ പോലും അദ്ദേഹത്തെ കാണാനെത്തി എന്നുള്ളതാണ് പ്രധാനം. മറ്റു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരും മത സോഷ്യൽ മറ്റു രംഗത്തുള്ള നേതാക്കന്മാരും എല്ലാം തന്നെ മരിച്ചപ്പോൾ എത്തിയത് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കറകളഞ്ഞ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം മതത്തിനപ്പുറം ജാതിക്കപ്പുറം വിവാഹം കഴിക്കുകയും അദ്ദേഹം മനുഷ്യനാണ് പ്രധാനമെന്ന് കണ്ടുകൊണ്ട് പോരാട്ടം നടത്തുകയും പ്രകൃതിക്കും ഈ നാടിനു വേണ്ടി പോരാട്ടം നടക്കുകയും അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുകയും ചെയ്തിട്ടുള്ളത് ആളാണ് പി.ടി. തോമസ്. ഏറ്റവും പ്രധാനം അദ്ദേഹം നിയമസഭയിൽ പിണറായി വിജയനൊക്കെ ഒരു മടിയുമില്ലാതെയാണ് അദ്ദേഹം ചങ്കൂറ്റത്തോടെ നേരിട്ടുള്ളത്. അതേസമയത്ത് അത് വ്യക്തിപരമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉമാ തോമസിൻ്റെ വ്യക്തിത്വമാണ്. ഉമാ തോമസിന് രണ്ട് കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഉമാ തോമസിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ടോ എന്നുള്ളതായിരുന്നു. അവർ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ KSU നേതാവായിരുന്നു, അവിടെ വൈസ് ചെയർമാനായിരുന്നു രണ്ട് തവണ. കൂടാതെ ഇത്രയും കാലം മരണ പി.ടി. തോമസിനെ വിവാഹം കഴിച്ച ശേഷം PT. തോമസിൻ്റെ സഹധർമ്മിണി എന്ന നിലയിൽ ഈ പോരാട്ടങ്ങൾക്കെല്ലാം പിന്തുണ കൊടുത്ത ആളായിരുന്നു. അതിലുപരിയായിട്ട് എല്ലാവരോടുമുള്ള വിനയപൂർവ്വമുള്ള പെരുമാറ്റമാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് അവർ CIT ഓഫീസിലും കയറി വോട്ട് ചോദിക്കാൻ, എന്തിനാ BJP ഓഫീസിലും കയറി വോട്ട് ചോദിക്കാൻ. കാരണം അവർക്ക് രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ പോൾ അത് അവരെപ്പറ്റി നല്ല മതിപ്പുള്ളതുകൊണ്ട് പറഞ്ഞത്. എന്തിനെ PC ജോർജ് പോലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ് എന്ന് പറഞ്ഞു. അവരെ പെരുമാറ്റം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സെബാസ്റ്റ്യൻ പോളിൻ്റെ വിലയിരുത്തലാണ്. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് അവർക്ക് പാരമ്പര്യമുണ്ട്, അവർ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ മുതലുള്ള പാരമ്പര്യമുണ്ട്, മാത്രമല്ല അവർക്ക് പരിചയമുണ്ട്, അവർക്ക് എന്തുകൊണ്ടും ഇലക്ഷനിൽ നിന്ന് വിജയിച്ചാൽ തുടർന്ന് പ്രവർത്തിക്കാനുള്ള അംഗീകാരമുണ്ടെന്ന് PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എതിരാളികളെ പേരെടുത്ത് പറയാൻ കാരണം നമ്മൾ അനുകൂലികളെ പ്രസംഗം പേരെടുത്ത് പറയുന്നതിന് പകരം എതിരാളികളെ പേരെടുത്ത് പറയുക തന്നെ വേണം. എന്തിന് സെബാസ്റ്റ്യൻ പോളാണ് കൃത്യമായി അവരെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് രാജിവെച്ച് പോയ MP മുരളീധരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് PT. തോമസ് സവിശേഷ വ്യക്തിത്വത്തിനുടമയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഭാര്യ ഉമ എല്ലാം കൊണ്ട് യോഗ്യയായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാം നമ്മളെ കൈവശമുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ എല്ലാവരോടുമുള്ള പെരുമാറ്റം ഏറ്റവും അതിലും ഏറ്റവും വലിയായിട്ടുള്ള ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എതിർ സ്ഥാനാർത്ഥിയെ ജോ ജോസഫിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അശ്ലീല വീഡിയോ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അത് കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കരുത്, ഇവിടെ രാഷ്ട്രീയ പോരാട്ടമാണ്, അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ ഈ ചർച്ച പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോ ജോസഫിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ആരെടുത്തത്, നമ്മുടെ ഉമാ തോമസ് എടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ സവിശേഷമായ വ്യക്തിത്വം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിലുപരിയായിട്ടുള്ള മൂന്നാമത്തെ ഏറ്റവും ഘടകമായി ഇപ്പം വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായ ഘടകം എന്ന അശ്ലീല വീഡിയോ ആണ്. അതായത് ഒരു യുവതിയോടൊപ്പമുള്ള ജോ ജോസഫ് എന്ന് പറയുന്ന ആളുടെ അതേ ആകൃതിയിലും അതേ രൂപത്തിലും ശബ്ദത്തിലുമുള്ള ഒരാൾ അതല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഫോറൻസിക് ലാബിന് അയക്കുകയോ യഥാർത്ഥ ആളെ കണ്ടുപിടിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു യുവതി കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്താണ്, അതിൽ അനുഭവസ്ഥയായ യുവതിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ള നിഗമനത്തിലാണ് ഇന്റലിജൻസും എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോ പുറത്തു വരണമെങ്കിൽ ആ യുവതി തന്നെ പുറത്തു വിടണം. ജോ ജോസഫ് എന്ന് പറയുന്ന ആ ആളുടെ ശരീരത്തിലൂടെ ആ യുവതി പടർന്നു കയറുന്നു. അവസാനം അവർ ഉമ്മ വയ്ക്കുന്നതിന് മുമ്പ് മൊബൈലിൽ വീഡിയോ പകർക്കുന്നു, ആ വീഡിയോ പകർക്കണമെന്ന് ചോദിക്കുന്നു. ഇതെല്ലാം ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ ജോ ജോസഫിൻ്റെയാണ്. ഇത് പ്രചരിപ്പിച്ച ആളുകളെ പേരിൽ കേസെടുത്തെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും പ്രചാരം കൊടുത്തത് CPM നേതാക്കന്മാരാണ്. ആ CPM നേതാക്കന്മാർ പ്രചാരം കൊടുത്തതോടെ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയായി, അറിയാത്തവരുമെല്ലാം അറിഞ്ഞു, അത് CPMനെതിരായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ജോ ജോസഫിനെ കുറിച്ച് ഈയിടയിൽ തന്നെ ചില വീഡിയോസ് പുറത്തു വന്നു. അതിൽ ഏറ്റവും പ്രധാനം ഒരാളെ ചെരുപ്പൂരി തല്ലിയതാണ് കാരണം. ആ ചെരുപ്പൂരി തല്ലിയത് അവിടെയുള്ള സെക്യൂരിറ്റിയാണ്, ചെരുപ്പൂരി തല്ലിയത് ഒരു ഡോക്ടർ തന്നെയാണ് അവരൊരു വീഡിയോ പുറത്തു വിട്ടത്. അത് വലിയ ചർച്ചയായിരുന്നു. അതേപോലെ ഈ സംഭവം വലിയ കത്തിപ്പടർന്നിരിക്കുകയാണ്, അത് എല്ലാ മേഖലകളിലും ചർച്ച ചെയ്യാതിരിക്കുക. എന്തുകൊണ്ടാണ് യഥാർത്ഥ ആളെ പിടിക്കാത്തത്? ഈ പെൺകുട്ടിയെ കണ്ടെത്തി പെൺകുട്ടിയുടെ മൊഴി കൊടുത്താൽ
പെൺകുട്ടിയുടെ പരാതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് വിരോധമില്ല, അവർക്ക് യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് യാതൊരു താല്പര്യം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ, ആ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇത് ഫോറൻസിക് ലാബിന് അയക്കണം. അങ്ങനെ ഒരു കാര്യം ഇതുവരെ പോലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിൽ നിന്ന് തന്നെ ഇതൊരു ഒറിജിനൽ വീഡിയോ ആയിട്ടാണ് തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നത് എന്നുള്ള ഒരു സംഭവമാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസിന് കൊടുത്ത് ഗവൺമെൻറ് പിണറായിക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായും വേണ്ടി പുറത്തു വന്നുള്ളത്. എന്തായാലും ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്യു ജോ ജോസഫിൻ്റെ പറ്റിയുള്ള ഒരു അശ്ലീല വീഡിയോ, ഒരു പെണ്ണിനോടൊപ്പമുള്ള കിടപ്പറ പങ്കിടുന്ന ഞെട്ടിക്കുന്ന ഒരു അശ്ലീല വീഡിയോ തന്നെയാണ്. അത് അദ്ദേഹത്തിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരെ സ്ത്രീകളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിനൊക്കെ വ്യക്തവും സുവ്യക്തവുമായ മറുപടി കൊടുക്കാൻ പാർട്ടിക്കോ പോലീസിനോ അല്ലെങ്കിൽ ജോ ജോസഫിനോ കഴിഞ്ഞില്ല. ജോ ജോസഫ് ഇതുവരെ അതിനെതിർത്ത് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് നമുക്ക് സങ്കടത്തോടെ ആ കാര്യത്തിൽ നമുക്കും സങ്കടമുണ്ട് അത് കാണുമ്പോൾ. പക്ഷേ ഈ വീഡിയോൻ്റെ യഥാർത്ഥ ഉടമയെ ആരാണ്? വീഡിയോ ഒരു ലേഡിയാണ്, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോടുള്ള ജോ ജോസഫിൻ്റെ വീഡിയോ തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് ആളുകൾ പോകുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയും കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ള ഈ അവസരത്തിൽ. അദ്ദേഹത്തിന് അത്തരം ഈ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം വരാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും പറഞ്ഞത്. ഞാൻ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോ ജോസഫിൻ്റെ വ്യക്തിത്വം അതേപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലിസിയോ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്ന ഒരു സംഭവമുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഡോക്ടറുടെ വേഷത്തിൽ മാത്രമല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ധരിക്കുന്ന തൊപ്പി അടക്കമുള്ള വേഷവുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത് നോക്കി നോക്കൂ, കേട്ടല്ലോ. അതായത് ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്ത എത്തിക്സിനെതിരാണ്, ഞാൻ രോഗികളെ വിട്ടു വരികയാണ്, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്, കള്ളം പറയുന്നത്. സ്ഥാനാർത്ഥിയായത് ഇപ്പോഴാണ് അറിയുന്നത്. അതിനിട്ട് ഈ നേതാക്കന്മാരുടെ കൂടെ ഹോസ്പിറ്റലിൽ വെച്ച് പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന് വ്യാപകമായുള്ള എതിർപ്പാണ് അദ്ദേഹത്തിന് വന്നുള്ളൂ. മാത്രമല്ല ഏകദേശം 200 രോഗികൾ, അതായത് അത്യാസന നിലയുള്ള ഒരു 100 രോഗികളെ വിട്ടയച്ച് അദ്ദേഹം ബുക്ക് ചെയ്തു വന്നു. ഈ 10-20 ദിവസം അദ്ദേഹത്തിന് ബുക്കിംഗ് ഉള്ളതാണ്. അതെല്ലാം വിട്ടയച്ച് വന്നത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്, ക്രൂരതയാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള ഒരു ഭയങ്കര ചർച്ച വന്നിട്ടുണ്ട്. തീർച്ചയായും ജോ ജോസഫിനെതിരെ തീർന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജോ ജോസഫ് 3 മുമ്പ് തന്നെ പി സി ജോർജിൻ്റെ ഉമ്മ വെച്ച് സ്വയം സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തിരുന്നു. പി സി ജോർജിൻ്റെ ഒരാളായിട്ട് സ്ഥാനാർത്ഥിയായി എന്നുള്ള പ്രചരണം ഈ ഇലക്ഷനെ നന്നായി ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ വി തോമസുമായിട്ടുള്ള ഇടപെടലാണ്. കെ വി തോമസിന് വഴി അവരുടെ മരുമകൾ ആ ഇദ്ദേഹത്തിൻ്റെ കൂടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് പെയ്ഡ് സീറ്റായിട്ട് അദ്ദേഹം വന്നത്. ആർച്ച് ബിഷപ്പിൻ്റെ ആലഞ്ചേരിയുടെ കള്ളപ്പണ ഇടപാടിൽ, സ്ഥല ഇടപാടിൽ, സഭയുടെ സ്ഥലം വിറ്റ് പൈസയാക്കിയ ഇടപാടിൽ കോടിക്കണക്കിന് രൂപ തിരിമറി നടന്നിട്ടുണ്ട്. ആ തിരിമറി നടന്ന കേസിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ആലഞ്ചേരി 10 രൂപ കൊടുത്തിട്ടാണ് ഈ സീറ്റ് ഉറപ്പിച്ചതെന്നും, പിന്നെ ഇലക്ഷൻ ഫണ്ടിലേ ഫണ്ട് കൊടുത്തുവെന്നും, പേഴ്സണലായി പിണറായി വിജയൻ ഫണ്ട് കൊടുത്തുവെന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രചരണം ഈ ഇലക്ഷന് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കെ വി തോമസ് ഇടനിലക്കാരനായിരുന്നു, അദ്ദേഹത്തിന് കമ്മീഷനും കിട്ടി എന്നുള്ള ഒരു പ്രചരണമാണ് വന്നിരിക്കുന്നത്. അതിന് എന്ത് തന്നെ പറഞ്ഞാലും ശരി, കെ വി തോമസിനെ ഒരു ദിവസം കൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നത് അതിലുള്ള സെബാസ്റ്റ്യൻ പോലെ പോലുള്ള ആളുകൾക്കും എതിരായ അഭിപ്രായം ഉണ്ടാക്കി, അല്ലെ വ്യക്തി സ്വതന്ത്രമായി ചിന്തിക്കുന്ന നിഷ്പക്ഷരായ ആളുകളുടെ വോട്ട് ജോ ജോസഫ് എതിരായി തീർന്നു എന്നുള്ള ഒരു ചർച്ചയാണ്, ഇതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കള്ളക്കേസ് എടുത്തത്. അതായത് നമ്മുടെ ആർക്കെതിരെ, കെ സുധാകരനെതിരെ കള്ളക്കേസ് എടുത്തത്, അതായത് നായ ചങ്ങല പൊട്ടിച്ച് ഓടി നടക്കുന്നത് പോലെ പിണറായി വിജയൻ അലഞ്ഞു നടക്കുക. ആ ജനങ്ങൾ ആ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് ഒരു വികസന തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് തരംഗമുണ്ടായ സാധ്യതയുണ്ട്. ആ തരംഗത്തിനോടൊപ്പം ഈ തൃക്കാക്കരയ്ക്ക് കൂടാൻ സാധിച്ചില്ല എന്ന വിഷമം നിങ്ങളെ പോലുള്ള ഓരോ തൃക്കാക്കരക്കാർക്കും ഉണ്ടായി. വ്യക്തമാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് വന്നിരിക്കും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളയിലാണ്, കേരളയിൽ ഈ മണ്ഡലത്തിൽ തന്നെ വരുന്ന ഒരു പ്രധാന സംഭവമാണ്. ഈ കേരളയിൽ ബാധിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ 1000 ആളുകളുണ്ട്. അതായത് കേരളത്തിൽ ഏകദേശം 60,000 ആളുകൾക്കാണ് സ്ഥലം നഷ്ടപ്പെടാൻ, വീടും സ്ഥലവും നഷ്ടപ്പെടാൻ പോകുന്നത്. ബഫർ സോണിൽ അടക്കമാണുള്ള കാര്യമാണ് പറയുന്നത്. ബഫർ സോണിൽ പെട്ട ആളുകൾക്ക് അവർക്ക് സ്ഥലത്തിന് വിലയും കിട്ടില്ല, വീടും ബിൽഡിംഗ് എല്ലാം പോകും.
അതേപോലെ കേരളയിൽ വരുന്ന സ്ഥലത്ത് 22,000 വീടുകൾ നഷ്ടപ്പെടും. മൂലംപള്ളിയിലെ കുടിയൊഴിക്കപ്പെട്ട 318 പേർ ചതുപ്പ് നിലത്ത് തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. അവരൊരു ചെറിയൊരു രംഗപ്പം നമുക്ക് കാണിക്കാം. വാടക തരാന്ന് പറഞ്ഞു വാടക കുറച്ച് തന്ന് പിന്നോള് നമ്മൾ തന്നെ വാടക കൊടുത്തോണ്ടിരിക്കണം. പിന്നെ ഞങ്ങക്ക് വാടക തന്നാം, അല്ലാണ്ട് രക്ഷയില്ല, വാടക തന്നാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു പട്ടയമെന്നും പറഞ്ഞൊരു കടലാസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങക്ക് ഏതാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പോലും ഇപ്പോഴും അറിയില്ല. ആ കേരളിന്റെ പുറകെ കിടന്ന് കല്ലിടുന്ന സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 350 കല്ലിട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യണില്ല. ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. ഇത് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയതുപോലെ കളക്ടർ ഇവിടെ വന്ന് പറഞ്ഞാണ് കോമ്പൗണ്ട് എല്ലാവർക്കും തിരിച്ചു തരുന്നു. ഒന്നും ചെയ്തല്ലേ കിടക്കാം, ഈ കിടപ്പാണ്. ഇനി കത്തിച്ച കാശ് കൊണ്ടിന് പറഞ്ഞൊരു സിനിമ സ്ഥലം മേടിക്കാൻ ചെല്ലാൻ പറ്റുമോ? പറ്റുമോ? 80,000 എന്നിട്ട് കെട്ടി ലക്ഷം രൂപ പറയണം. അത് കഴിഞ്ഞ് ചേട്ടൻ മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചേട്ടൻ ആത്മഹത്യം ചെയ്തു. ചേട്ടൻ പോയതോടെ ഞങ്ങൾക്ക് വീട് വാട കൊടുക്കാൻ പറ്റണില്ല. അഭിമാനമായ വല്ലാർപ്പാടം കണ്ടെയ്നർ പദ്ധതിയുടെ ഭാഗമായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ജനതയുടെ വികാരങ്ങൾ ഒപ്പിയെടുക്കുന്നവരെന്തിനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? അതായത് മുല്ലപ്പള്ളി അതുപോലെ കോതാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട് ഈ കാണുന്ന പാടങ്ങൾ, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന വാസയോഗ്യമല്ലാതെ ഇത്രയും സ്ഥലങ്ങൾ പതിച്ചു നൽകി, അതിന് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് പോലും തിരിച്ചു കൊടുക്കാതെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇന്നും, അതായത് ഒരു കുറ്റം ചെയ്താൽ 14 വർഷത്തോളം ചിലപ്പോൾ നമുക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടിയേക്കാം. പക്ഷേ ഇതിപ്പോൾ 14 വർഷം കഴിഞ്ഞിട്ടും തൂക്കിക്കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കണ്ടായിരുന്നു, ഇതോ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. 14 വർഷത്തെ ജീവപര്യന്തം കഴിഞ്ഞിട്ടും അവർക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടിയിട്ടില്ല. ഇന്നും ജീവിക്കാൻ വാസയോഗ്യമല്ലാത്ത ഈ പറഞ്ഞുള്ള തരിശു ഭൂമികൾ, ഒന്നിനെയും ഉപയോഗപ്രദമല്ലാത്ത വീട് കെട്ടി ജീവിക്കാൻ പറ്റാതെ, അതായത് ഒരു ലോൺ എടുക്കാൻ പറ്റാത്ത, അങ്ങനെ എല്ലാ രീതിയിലുള്ള കുഴപ്പങ്ങളുള്ള ഈ ഭൂമി പതിച്ചു നൽകിയിട്ട് അതിൽ നിന്ന് കൈ കഴുകി ഇടത് വലത് സർക്കാരുകൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കണ്ടല്ലോ, അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇതുവരെ അവരെ പുനരധിവാസം ശരിയായ രൂപത്തിൽ കൊടുത്തില്ല. മാത്രമല്ല വീടിന് വാടക പലയിടത്തും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവർ വാടക പോലും കൊടുത്തില്ല. സ്വന്തം വീടും കിടപ്പാടും ഒഴിപ്പിച്ച ശേഷം ഇതുവരെ അവർക്ക് വാടക പോലും കൊടുക്കാൻ പറ്റാത്ത ദുരിതപൂർണമായ ചതുപ്പ് സ്ഥലത്താണ് ഇവർക്ക് സ്ഥലം കൊടുത്ത് അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. പലരും അവിടുന്ന് മാറി വേറെ സ്ഥലത്ത് താമസിക്കുന്നത് നിൽക്കുന്നുണ്ടെങ്കിൽ 17 പേരാണ് ആത്മഹത്യ ചെയ്തത്. അതായത് അങ്ങനെ വരുമ്പോൾ കേരളീയന്റെ വഴി 60,000 പേരെ കുടിയൊഴിപ്പിക്കുമ്പോൾ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? അവരുടെ ജീവിതം എന്തായിരിക്കും? കട്ടപ്പുകയായിരിക്കും. ആ കട്ടപ്പുക എന്ന് പറയുന്നത് 100% ദുരിതപൂർണമായിരിക്കും. ഇത് എന്തിനാണ് കേരളയിൽ, അതായത് ഏകദേശം 2,00,000 കോടി രൂപയാണ് ഈ കേരളയിൽ പൂർത്തിയാകുമ്പോൾ വരാൻ പോകുന്നത്. മെട്രോ ട്രെയിൻ ഇതുവരെയായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. ഏകദേശം 8 വർഷമായി മെട്രോ ട്രെയിനായിട്ട് പിണറായി വിജയൻ നടക്കുക. 6 വർഷം പിണറായി വിജയൻ, 3 വർഷം നമ്മുടെ 2 വർഷത്തോളം നമ്മുടെ ഉമ്മൻചാണ്ടിയുമാണ് കേരളയിൽ മെട്രോ ട്രെയിൻ കൊണ്ട് നടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സംഭവത്തിൽ 1 കോടി രൂപ മാസത്തിൽ നഷ്ടമാണ്. അങ്ങനെയുള്ള മെട്രോ ട്രെയിൻ 1 കോടി രൂപ ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ കേരളയിൽ വരുമ്പോൾ ഇത്രമാത്രം നഷ്ടം വരും. മാത്രമല്ല 2,00,000 കോടി വരുമ്പോൾ 40,000 കോടി രൂപയാണ് പിണറായി വിജയൻ അടിച്ചുമാറ്റും എന്നുള്ള പ്രചരണം ഇവിടെ ബാധിച്ചിരിക്കുന്നത്. മാത്രമല്ല മണ്ണും കല്ലും അതേപോലെ മണലും എല്ലാം എടുക്കുമ്പോൾ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തകരും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മതിൽ കെട്ടും എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം ഉറപ്പാണ്. മലകളിടിയും അതുപോലെ പാറമടുകൾ പൊട്ടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തകർച്ച, ഉരുൾപൊട്ടലുണ്ടാകും. അങ്ങനെ തുടങ്ങി നിരവധി ദുരന്തങ്ങളാണ് തുടർന്ന് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ കേരളയിൽ വഴി ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ഓരോ മലയാളിക്കും ഇപ്പോൾ ബോധവാന്മാരാണ്. ഇവിടുത്തെ റോഡുകൾ നന്നാക്കുകയാണ് വേണ്ടത്, അല്ലാതെ കേരളയിൽ വരികയല്ല വേണ്ടത് എന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തന്നെ അവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം, മെട്രോ ട്രെയിനാണ്. 6 വർഷമായിട്ടും
മെട്രോ ട്രെയിൻ തൃക്കാക്കരയ്ക്ക് കൊണ്ടുവരാത്ത പിണറായി വിജയൻ പിന്നെ എങ്ങനെയാണ് അവിടെ വികസനം കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ചോദ്യം. മെട്രോ ട്രെയിൻ കൊണ്ടുവന്നത് പിണറായി വിജയൻ അല്ല, ഉമ്മൻചാണ്ടിയാണ്. എന്നാൽ രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം ഏകദേശം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയം വന്നത്. ആറു വർഷം കൊണ്ട് തൃപ്പുണത്തുറ വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്നാൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ഇതുവരെ പിണറായി വിജയൻ കഴിയാത്തതിൽ നിന്ന് തന്നെ പിണറായി വിജയൻ ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ്. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കൂളിമാട് പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ സംഭവം ഇവിടെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ ദൂരവ്യാപകമായ പ്രശ്നമുണ്ടാക്കും. ഇതേപോലെ തന്നെ കെ വി തോമസിൻ്റെ പേഡ് സീറ്റിനെ പറ്റി പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്, ആരുടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് അദ്ദേഹം 2020 അദ്ദേഹം പോസ്റ്റ് ചെയ്തത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതമൗലികവാദിയാണെന്നുള്ള കൃത്യമായ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒന്നുകൂടി ഞങ്ങൾ ഇടാം. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമുണ്ടാക്കി എന്നുള്ളത്. ഇനി ഇതിലെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അരുണനെ സ്ഥാനാർത്ഥിയാക്കി നല്ല പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായ അദ്ദേഹം ചാനൽ ചർച്ചകളിലെല്ലാം തിളങ്ങുന്ന ആളാണ്, എല്ലാവരുടെയിലും മതിപ്പുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ചുമരുകളിൽ എഴുതി വെച്ച ശേഷം പിന്നീട് മാറ്റപ്പെട്ടു. അത് ഈ പേഡ് സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അണികളിൽ ഇവിടെ ഈ തൃക്കാക്കരയിൽ ചർച്ചയായിട്ടുള്ളത്. അതുവഴി ഒരു നല്ലൊരു ശതമാനം വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് അദ്ദേഹം ഒരു മതമൗലികവാദിയാണ്, പാർട്ടിക്ക് പറ്റിയ ആളല്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെല്ലാം വളരെ മോശമാണ്. മുമ്പ് ഇപ്പോൾ ഡോക്ടറായ ശേഷം ഇപ്പോൾ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായ ശേഷം എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്നു എന്നൊക്കെ ഉള്ള കാര്യം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ. അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് 10-12 കാര്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും ഇപ്പം വിവാദമായിട്ടുള്ളത് അശ്ലീല വീഡിയോ തന്നെയാണ്. അശ്ലീല വീഡിയോയെക്കുറിച്ചുള്ള ചർച്ച കൊഴിപ്പിച്ചത് ശരിക്കും ഇടതുപക്ഷ നേതാക്കന്മാരാണ്. മിണ്ടാതിരുന്നെങ്കിൽ ഇത്രത്തോളം വലിയ പ്രശ്നം വരുമായിരുന്നില്ല. അങ്ങനെയുള്ള സംഭവം, ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്ന് ഞാൻ പോലും അറിയുന്നത് എങ്ങനെയാണ്? ചെറിയ ഫിലിപ്പ് എന്നോട് വിളിക്കുന്നു, ഞാൻ ഇതിൻ്റെ പിന്നെ ഞാനാണെന്ന് പ്രചരണമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടെന്നുള്ളത്. അതേപോലെ എല്ലാവരും അറിഞ്ഞത് ഇതേപോലെ പ്രചരണമുണ്ടായപ്പോഴാണ്. ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാപകമായ രൂപത്തിൽ ഇത്ര അശ്ലീല വീഡിയോ ഉണ്ടെന്നും അതിൻ്റെ ഏതാ ഒരു അതിൻ്റെ അകത്തൊരു പെണ്ണുണ്ടെന്നും ആ പെണ്ണിനെ പിടിക്കാത്ത എന്താണ്, പെണ്ണിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പ്രശ്നം തീരുമാനിച്ചില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ വിവരം ആ ഒരു യുവതി പരാതി കൊടുക്കാൻ പോണു ജോ ജോസഫിനെ കുറിച്ച് എന്നുള്ളതാണ് കിട്ടിയ. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, കിട്ടിയ വിവരമാണ്. എന്തായാലും ഈ ഇലക്ഷനിൽ 52% വോട്ടുകൾ നേടി ജോ ജോസഫ് വിജയിക്കും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്മാ തോമസിൻ്റെ ഒരു പക്ഷേ 25,000 മേധയായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് സഹാനുഭൂതിയും കടപ്പുറം അവർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു തൃക്കാക്കരയിൽ. അവർ മതി നമ്മുടെ സ്ത്രീകളുടെ പ്രതീകമായി മാത്രമല്ല എല്ലാവരുടെയും കുലീനത്വ പെരുമാറ്റത്തിൻ്റെ പ്രതീകമായി ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അവരെ വിജയിപ്പിക്കണം എന്നുള്ളൊരു ട്രെൻഡ് ഈ മണ്ഡലത്തിൽ മുഴുവൻ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഏകദേശം നന്നായിട്ട് തന്നെ എ എൻ രാധാകൃഷ്ണൻ പോരാടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു 9% 8% മുതൽ 9% വരെ വോട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് വന്നത്. ഏകദേശം 35% LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടുക എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്കിനിയിപ്പം ഇത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ടോ മറ്റൊന്നും ഇനി പുറത്തുവിടാൻ പറ്റില്ല. ഇതോടുകൂടിയിട്ട് കിട്ടിയ വിവരങ്ങൾ ഞങ്ങൾ അവസാനമായി പുറത്തുവിടുകയാണ്. 2020 വോട്ടാണ്, ആം ആദ്മി 2020 അല്ല, 2020 വോട്ട്. കഴിഞ്ഞ ശേഷം 13,000-14,000 വോട്ട് കിട്ടിയിരുന്നു. കൃത്യമായിട്ട് സാബു എം ജേക്കബ് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ ദീപുവിനെ തല്ലിക്കൊന്നവർക്കെതിരെ CPMനെതിരെയുള്ള ഒരു പ്രതികാര വോട്ടായിരിക്കണം ഇത്തവണ എന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിലുപരി അദ്ദേഹത്തിനെതിരെ വിവേചനപരമായി അദ്ദേഹത്തിൻ്റെ കയറ്റ സ്ഥാപനം നിരന്തരമായി വേട്ടയാടിയതിനെതിരെയും അദ്ദേഹം കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായുള്ള ദുരന്താനുഭവങ്ങൾ ഇനി ഒരാൾക്കും ഉണ്ടാവരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. CPMന്റെ 2020 സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ അദ്ദേഹം എതിരാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 വോട്ട് കൃത്യമായിട്ട് തന്നെ ഇത്തവണ ഉമാ തോമസിനായിരിക്കും കിട്ടുക എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് ക്രൈം ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ളത്. അത് കൃത്യമായി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു കൃത്യമായുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ സർവേ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി കാണിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് വശം എന്താണ്?
പി സി ജോർജിന്റെ എഫക്റ്റ് ആണ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് മുതൽ രണ്ടാമത് അദ്ദേഹം വെണ്ണല വരുന്നു, വെണ്ണല പ്രസംഗം നടത്തുന്നു. അതിനുശേഷം വെണ്ണല പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹം ഹാജരാകുന്നു. അതോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നു. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ വലിയ ഒരു വ്യതിയാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അത് ചിലപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം വരെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്നാൽ മറുഭാഗത്ത് മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ മാറിയേക്കാം. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു പഠനം കൂടി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ റിപ്പോർട്ട് നമ്മുടെ കൈവശത്തെ വന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 25,000 വോട്ടിൽ നിന്ന് ചിലപ്പോൾ കൂടിയേക്കാം, ചിലപ്പോൾ കുറഞ്ഞേക്കാം, ചിലപ്പോൾ കുറേയും കൂടി കുറഞ്ഞാലും ഉമാ തോമസ് തന്നെ ജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. ഇലക്ഷനിൽ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞുതരാം, ഉമാ തോമസ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം വളരെ വളരെ മുന്നിലാണ്. നന്ദി, നമസ്കാരം.